മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച അത് കഴിഞ്ഞാലോ അത് അന്നേരം ആലോചിക്ക ആ അസീസേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് എവിടുന്ന് വാങ്ങി ഹോട്ടലിൽ നിന്നാ ഈ എങ്ങനെ ബുദ്ധിമുട്ടണ ദിവസം ഓരോ കോയിനെ വാങ്ങി തന്നാ പോരെ നമുക്ക് ശരി അത് പറയാൻ വിട്ടുപോയി ഇവ നല്ല അസ്സലായിട്ട് വെക്കും നമ്മളെ മഞ്ചേരി മദീനാത്തിലെ മെയിൻ കുക്കറല്ലേനോ അത് വേറെ സൈഡ് ബിസിനസ് മെയിനി കവനയും കുസ്തി ഉറപ്പിക്കലായിരുന്നു ഒരാളോട് ഒരു സംഗതി പറയുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ല അസീസ് കേൾക്കണം മഞ്ചേരിയിൽ പണ്ടൊരു കുടിയൊഴിപ്പിക്കലിന് പോയിന് ഞാൻ അന്ന് എനിക്ക് സ്ഥിരമായിട്ട് സ്പെഷ്യൽ ഭക്ഷണം ഈ മദീന ഹോട്ടലിനാ നല്ല അസൽ ഭക്ഷണം ഞാനിവനെ പൊന്തിച്ചു വരല്ലോ കേട്ടോ നല്ല അസൽ കുക്കറാ അതാണ് ഞാൻ ഇവനെ ഇങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ ആ നന്ദി വരുന്നുണ്ട് കേട്ടോ ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധ മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല അതിസല്ലില്ല ചുപ്പിങ്ങിടത്തുന്ന ലോഹ്യമൊക്കെ ലോഹ്യം മറ്റുള്ളവരുടെ മുമ്പോ ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല അത് തന്നെ ഞാനും പറഞ്ഞേ ഞാനെന്താ മലപ്പുറം ജില്ലയിൽ വലിയ കെട്ടുകഥ ഉണ്ടാക്കുന്ന ആളാ എനിക്കതാ പണി പിന്നെ ഞാൻ കുക്കാണെന്ന് ഓനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ അതെ തമ്മിൽ തമ്മിൽ തെളിവാരി അറിയരുത് എടപ്പാള് ഒരു തമ്പുരാട്ടിയുടെ ദേഹത്തെ ജിന്നാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു കള്ള മന്ത്രവാദിയായിട്ട് പോയിട്ട് നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാൻ ഇവിടെ വിളിച്ചു കൂയൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളെ എന്താ അല്ല ഈ എടപ്പാള് ഭാഗത്ത് എനിക്ക് പോലീസിൽ വലിയ ഹാൻഡാ അതിപ്പോ ഇവിടെ വിളിച്ചു വല്ല കാര്യമായിട്ടുണ്ട് ആ അസീസേ പിന്നെ നല്ല ചെറുതാരം കിട്ടില്ല ഇവിടെ ഒന്ന് തിരുത്താനി എടാ പന്നി കുറിക്കമ്പനി നടത്തി പാവപ്പെട്ട ആളുകളെ പൈസ വറ്റിച്ച് മുങ്ങി നടന്നിട്ട് അവസാനം അവരെ പിടിയിലായി അടിയും കിട്ടി ജയിലിൽ പോയത് ഞാനല്ല കേട്ടോ എത്രയാ കിടന്ന് ആറു മാസം ഒരു കൊല്ലോ കാര്യം എന്തായാലും ഞാൻ ജയിലിൽ പോയിട്ടില്ല മൊയ്തീനെ നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കം നോക്കാൻ വന്നതല്ല അല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് പോണത് വരെ നല്ല മട്ടത്തിൽ ഇവരെ കയ്യാണ് എടോ മലപ്പുറം ബസ് സ്റ്റാൻഡിൽ വെച്ച് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ പാവ അസീസ് ഇരിക്കുന്നു കണ്ടപ്പോ നീയോ ഞാനോ വിചാരിച്ചിരിക്കണോ നമുക്ക് ഇത്ര വലിയൊരു എരനെ കിട്ടുന്നു ഇല്ലല്ലോ അപ്പൊ അതാണ് പറഞ്ഞത് ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു കുദർത്താണ് വെറുതെ ഇബ്രാഹിം അല്ല ഹൈദ്രോസ് ആ ഇവൻ ചൂടായാലും ഇങ്ങനെ ആളെ പേരും തെറ്റും കുത്തി മലത്തും ചെയ്യും നോക്കട്ടെ നിങ്ങൾ ഉറച്ചുകൂടെ ക്ഷമിക്കി ഓൻ നിങ്ങളോട് മുട്ടാൻ ധൈര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും ദിവസം മുണ്ടാണ്ടിരിക്കും ഓന് നഷ്ടമൊന്നുമില്ല ഹൈദ്രോസ് കാ അങ്ങാടി കൂടെ തലയോർത്ത് നടക്കാൻ കഴിയണ്ടേ മലപ്പുറം മൊയ്തീന്റെ വീര്യം കിട്ട മതിയായി ആരാ എന്നോട് പറഞ്ഞത് ഈ ആ നായരുടെ ചായപ്പിന്റെ കയറി നോക്ക് ഓരോരുത്തരുടെ ഭർത്താവിനെ കേൾക്കുമ്പോ അറിയാം ഹൈദ്രോസ് ഖാന്റെ പേര് കേൾക്കുമ്പോ ബിറക്കണ ഒരു ഇപ്പോ ആ ബോർഡാണ് നമുക്ക് നടക്കണം ബോർഡല്ല ഓന്റെ പീഡിയെ നമ്മൾ തകർക്കും ഓൻ കുന്നത്തങ്ങാടിയും ജീവനോടെ പോവില്ല ഹൈദ്രോസെ ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ ആ അസീസ് നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടു പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മളൊക്കെ നാട്ടുകാരാ അങ്ങാടിയിൽ നിന്ന് അവൻ ഇപ്പോഴും വീമ്പിളക്കുന്നുണ്ട് നിങ്ങളുടെ മോളെ കെട്ടുവെന്ന് എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ലു വരും തല്ലു വരും എവിടെ ഈ ഉമ്മമാക്ക് വേറെ പണിയില്ല തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ ഈ ഒന്ന് പോടാ കുന്നത്തങ്ങാടിയിൽ ആണുങ്ങളും മീശയും അടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ ആണുങ്ങള് മലപ്പുറത്തു നിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കം അരണി വന്നു ഈയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി ഉമ്മ വെറുതെ പെരുകട്ടല്ലേ അനക്ക് വേണ്ടില്ല സീസേ ഈ ബോർഡും തൂക്കി പിടിച്ച് എന്നാ മതിയാ ഓളെ കെട്ടണ്ടേ എപ്പോഴാ ഓളെ കടത്തി കൊണ്ടു പോണേ എപ്പോഴാന്നാ ോലൻ കേമായിട്ടുണ്ട് തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട് Thank you.
കളി ഓര കൂടുണ്ട് ബാപ്പുട്ടേ ബാപ്പുട്ടേ എന്ന് വിളിക്കരുന്ന് പറഞ്ഞില്ലേ അതൊക്കെ നമ്മളെ നാട്ടിൽ മതി ഇവനെ ഞാൻ മലപ്പുറം ഒഴിയില്ല ഇനിയെ പറ്റില്ല ഓൻ വന്നിരിക്കുന്നു ആര് സാക്ഷാൽ അസൽ ഒറിജിനൽ മലപ്പുറം ഒഴിയിൽ പഠിച്ച അമ്പുരനെ ചച്ചോ എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്ക ഏ നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ വേഗം വരി കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് മജീദ നീ വീണോ ഇല്ല ഞാനേ നിങ്ങക്ക് പുഴക്കര അളവ് കാണിച്ചു തന്നതാ നേരോ എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു വീണതാന്ന എവിടായി പത്മയോള് ഞാൻ ജയിലിൽ നിന്ന് വരില്ലാന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക ബീരാനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ രണ്ട് വന്നോളം തിരുണോലോ വരൂല വേറെ ആര് തിരുമയാലും ഇവിടെ എന്താ കക്കാൻ വന്നതാ അല്ല ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ അബുദിയെ ഈ എന്തിനാ വന്നേ ഞാനും എന്റെ കയ്യാളായിട്ട് എപ്പോഴാ മലപ്പുറത്തേക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം ജയിലി മൂട്ട അടിച്ചിട്ട് അതിനെന്താ കുളിച്ചിട്ട് ഉറങ്ങിക്കോളി അപ്പോ തന്നെ പൂവൻ കൊയിനൊക്കെ മടിപ്പിക്കാം വെള്ളം ചൂടാക്കട്ടെ അതെന്തിനാ അങ്ങനെ ചോദിച്ചെടുക്കണേ എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു പാപ്പട്ടിയെ ഈ ബാഗം അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തിനിക്കൊക്കെ വിശന്നു തുടങ്ങില്ലേ മൊയ്തിനിക്ക അതൊക്കെ എനിക്കറിയാം ഞാനായിക്കൊണ്ട് നീ പോയി വെള്ളം ചൂടാക്ക് നിങ്ങളെ കോയിനെ മേടിച്ചോണ്ട് വാ നീ പോയി വെള്ളം ചൂടാക്ക കോയിനെ മേടിച്ചോണ്ട് വാ അല്ല വെള്ളം ചൂടാക്കാൻ ഞാൻ പോയി വെള്ളം ചൂടാക്കാം പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കണം കേട്ടോ മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലിച്ചാണെന്ന് ഇയും കുടുംബം ഈ അച്ഛപ്പെടും അജീത് അല്ല ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ ഒരു കാര്യം ചെയ് ഇത് ഞാനായിക്കോളാം ഈ അങ്ങാടി പോയി രണ്ട് പൂവൻ കോയിനെ മേടിച്ച് വേണ്ട വേണ്ട നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാ മതി മലപ്പുറം മൊയ്തീൻ അങ്ങാടി പോയി കോയിനെ മേടിക്കേ മഞ്ചേരി മജീദ് മേടിക്കേ ഒന്ന് പൊയ്ക്കോ മജീദേ നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട ായല്ലോ പഠിച്ചോനെ ഇന്റെ മജീദെ എങ്ങനെ ദയല്ലാത്തവനായാലോ ആ തിരിച്ചായി കോഴി എവിടെയെന്ന് വെച്ചാൽ എന്ത് ചെയ്യും ഞാൻ കയറി ഏറ്റും പോയി ബാപ്പട്ടി മൊയ്തീനിക്ക മലപ്പുറത്തേക്ക് എപ്പളാ തിരിച്ചു പോണേ എന്തേ ദുരിതി ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം എന്റെ അള്ളാ മൊയ്തീനിക്ക ജബർക്ക ആ ഇരുട്ടാണ് ടോർച്ച് മണിയെ കൊണ്ടുപോയിക്കോളി വേണ്ട നമ്മൾ പോയിക്കോളാന്ന് എന്നാ ശരി മൊയ്തീനിക്ക ആസിസ് ആസിസ് ആരാ ഇവിടെ എന്നെ വിളിക്കാൻ അത് അതിങ്ങൾ നോക്കണ്ട ഇവിടുത്തെ വിളി കണക്കാക്കണ്ട ഇന്ന മൊയ്തീനിക്കാന്നും വിളിക്കും മജീദ്ഖാന്നും വിളിക്കും ജമാലിക്കാന്നും വിളിക്കും പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നു ഈ പോയിട്ട് ആരൊക്കെ നോക്കിയിട്ട് വാ നിങ്ങളിത് തിന്നീന്ന് ആരാ മജീദ്ഖ ബസ്സിൽ വന്നു എന്തായിരുന്നു മിണ്ടാതെ പോകുന്നത് എന്റെ പൊന്ന് അസീസ ഇവിടുന്ന് പോണ്ട കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട് അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ബാശി പിടിച്ച് നിൽക്കാൻ മുപ്പര് അപ്പൊ നിങ്ങൾ പോവാ അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വെച്ചിട്ട് നമ്മൾ പോവോ ഇവിടുന്ന് വരാൻ കയ്യില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക അതിന്റെ പേരിൽ ബയക്ക് നടക്കുക ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം തല കാലിയാക്ക് ഞാൻ വേഗം തല കാലിയാക്കാനാ പറഞ്ഞത് ചെല്ലി ഓനക്ക ശരീരമല്ലോ കണ്ടാമൃഗത്തിന്റെ ഇടക്ക് ബുദ്ധിയില്ലല്ലോ അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ അള്ളാ കൂടുതൽ ബാജമൊന്നും വേണ്ട നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കൈച്ചിലാക്കാൻ നോക്ക് ഈ ധൈര്യമായിട്ടേ ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം അതെ ഇവിടെ ഒരു വിലീസ് ഉണ്ട് മൂരി ഹൈദ്രോസ് ഓൻ നമ്മുടെ മേക്കിട്ട് കയറി അപ്പോ നിങ്ങളറിയാതെ നിങ്ങളുടെ
उर्मी नोकी मलपुरा तीरमें उर्मी आटी मरती नोकी हिमार चो आरा पन्नी मोयदीन हाइड्रोसिने मोयदीन उर्मी उड़ो कले चो मलपुरुन संभव विषमिका।